ഒരു ഞായറാഴ്ച വൈകുന്നേരം കേട്ടോ. ഞായറാഴ്ചകൾ എപ്പോഴും ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. അന്ന് എന്തെങ്കിലുമൊക്കെ നമ്മൾ സ്പെഷ്യൽ ഉണ്ടാക്കും. അപ്പം ഈ കഴിഞ്ഞ ഞായറാഴ്ച നാട്ടിലുള്ളപ്പോൾ എപ്പോഴും കഴിക്കുന്നതും എന്നാൽ ഇവിടെ നമുക്കൊട്ടും കിട്ടാത്തതുമായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ, ഏത്തപ്പഴം. അപ്പോൾ അത് വെച്ച് ഞാനൊരു പഴം നിറച്ചതാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തു. കുറച്ച് വെള്ളവും കൂടി ചേർത്തതിന് ശേഷം ചിരകിയ തേങ്ങയും കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഏലക്ക പൊടിച്ചതാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ അധികം ഒന്നും ബുദ്ധിമുട്ടില്ലാതെ അതങ്ങ് ജസ്റ്റ് ഒന്ന് വരട്ടിയെടുത്തു. ഇനി നമുക്ക് നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ അകത്തേക്ക് അതങ്ങ് നിറച്ച് കൊടുക്കുക കേട്ടോ. ആദ്യം ഞാൻ വലിയ കാര്യത്തിന് സ്പൂണ് കൊണ്ടൊക്കെ ചെയ്യാൻ നോക്കിയിട്ടാ, പിന്നെ മനസ്സിലായി ഭംഗി കൊണ്ടൊന്നും കാര്യമില്ല എന്ന്. കാര്യം നടക്കണമെങ്കിൽ നമ്മുടെ കൈ തന്നെ വേണം. അതുകൊണ്ട് പിന്നെ ഞാൻ സ്പൂണൊക്കെ ഒരു സൈഡിലാക്കി കാര്യത്തിൽ അങ്ങ് കൈ കൊണ്ട് പഴം അങ്ങ് നിറച്ചു കൊടുത്തു. അതിനുശേഷം പഴംപൊരിക്ക് മാവ് കുഴയ്ക്കുന്ന പോലെ കുറച്ച് മൈദപ്പൊടി എടുത്തു. അതിനകത്തേക്ക് കുറച്ച് പഞ്ചസാരയും ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും വെള്ളം ചേർത്തങ്ങ് നല്ല പേസ്റ്റ് പോലെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുത്തു. ഇനി നമ്മളെന്താ ചെയ്യണേന്നറിയോ? പഴത്തിൻ്റെ ഈ മുറിവേറ്റ ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് ഈ മാവ് ഉപയോഗിച്ച് നന്നായിട്ടങ്ങ് പ്ലാസ്റ്റർ ചെയ്ത് കൊടുക്കാവേ. അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ബട്ടറും പിന്നെ കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുക്കുക. പാൻ അങ്ങ് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തേക്ക് നമുക്ക് നമ്മുടെ ഈ പഴമെല്ലാം വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ട് ചെറിയ തീയിൽ വെച്ച് നന്നായിട്ടങ്ങ് മുരിച്ചെടുക്കാം. എന്താ ഒരു മണമെന്നറിയോ? കൂട്ടത്തിൽ കൂടി ഒരു ചായയും കൂടി ഉണ്ടാക്കി ഏലക്കയൊക്കെ ചേർത്ത് നല്ല ചൂടുള്ള ചായയും പഴം നിറച്ചത് എന്താ ഒരു സുഖമെന്നറിയോ? നാടിന് ഓർമ്മ വരും ശരിക്കും. നമുക്കിതൊക്കെ അല്ലൊരു സന്തോഷം. എന്താണെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.